അല്ലെങ്കിലും പണ്ടേ ഈ ഏജൻസിക്കാർക്ക് ഞങ്ങളെ കണ്ടുകൂടാ, ഞങ്ങളോട് എതിർപ്പാണ്, അതുകൊണ്ടാണ് ഈ സർവേക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോൽക്കും, എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമെന്ന് പറഞ്ഞതും. ഇത് ഞാൻ പറഞ്ഞതല്ല, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രീ പോൾ സർവേ നടത്തിയ ഏജൻസിക്കെതിരെ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളെ അപമാനിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ സ്ഥാപനത്തിന് നേരത്തെ തന്നെ തങ്ങളുടെ പാർട്ടികളോട് കടുത്ത വിരോധമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. നേരത്തെ തങ്ങളെ സമീപിക്കുകയും വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്ത ഏജൻസിയാണ് ഇപ്പോൾ ഇടതുമുന്നണിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അടുത്തിടെ ഇടതുമുന്നണിക്ക് അനുകൂലമായി സർവേ നടത്തി ഒരു ചാനലിലൂടെ ഫലം പുറത്തുവിട്ട ഹരിയാനയിലെ ഗുർഗാവ് ആസ്ഥാനമായ ഏജൻസി മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ യു ഡി എഫ് കേന്ദ്രങ്ങളെ സമീപിച്ചിരുന്നവരാണെന്ന് അവർ ആരോപിച്ചു. എന്നാൽ ഇവരുടെ സർവേ രീതികൾ വിശ്വാസയോഗ്യമല്ലെന്ന് കണ്ട് ഈ ഏജൻസിയെ നേരത്തെ ഒഴിവാക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇവർക്ക് യു ഡി എഫ് നേതാക്കളോട് വ്യക്തിപരമായി തന്നെ പകയുണ്ടായിരുന്നു. യു ഡി എഫിനും കോൺഗ്രസിനും പ്രതികൂലമായ ഫലങ്ങൾ സർവേ റിപ്പോർട്ട് എന്ന പേരിൽ നിരന്തരം തട്ടിക്കൂട്ടി വിടുകയാണ് ഇവർ ചെയ്യുന്നത്. യു ഡി എഫിലെ ജനകീയരായ നേതാക്കളെ വ്യക്തിപരമായി അവഹേളിക്കാനും യു ഡി എഫിലും കോൺഗ്രസിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുമാണ് പലപ്പോഴും സർവേയുടെ പേരിൽ ഈ ഏജൻസി ശ്രമിക്കുന്നത്. യു ഡി എഫ് കോൺഗ്രസ് നേതാക്കളെല്ലാം ജനപിന്തുണയുടെ കാര്യത്തിൽ പിണറായി വിജയനേക്കാൾ വളരെ പിന്നിലാണെന്ന് ചിത്രീകരിക്കാൻ ഈ ഏജൻസി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നതായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പുറത്തുവന്ന സർവേ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നു. കേരളത്തിൽ യു ഡി എഫിനുള്ള വലിയ സാധ്യതകളെയും ജനപിന്തുണയെയും ദുർബലപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ ഏജൻസിയുടെ സർവേ റിപ്പോർട്ടുകളിലെല്ലാം എന്ന സംശയമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. യു ഡി എഫിലെ ജനപ്രിയരും അതേസമയം സി പി എമ്മിൻ്റെ കണ്ണിലെ കരടുകളുമായ നേതാക്കന്മാരെ ജനപിന്തുണയില്ലാത്തവരായി ചിത്രീകരിച്ച് അതിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ജനങ്ങൾക്ക് മുന്നിൽ തേച്ച് വെളുപ്പിച്ച് നിർത്താനുള്ള തന്ത്രമാണ് കഴിഞ്ഞ ആഴ്ച ചാനലിൻ്റെയും ഏജൻസിയുടെയും പേരിൽ പുറത്തുവന്ന സർവേ റിപ്പോർട്ടുകൾ എന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വൻ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് വിജയിക്കുമെന്നും പിണറായി സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർവേ റിപ്പോർട്ട്. ഇത് കേട്ട കോൺഗ്രസ് നേതാക്കളാണ് ഹാലിളകി സർവേ നടത്തിയ ഏജൻസിക്കാരെ തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ രഹസ്യ സർവേയിലും ഇത് തന്നെയല്ലേ പറയുന്നത്? സത്യങ്ങൾ തെറി വിളിച്ചതുകൊണ്ട് ഇല്ലാതാവുമോ? ആരൊക്കെ സർവേ നടത്തിയാലും ഒടുവിൽ ഫലം വരുന്നത് പിണറായി സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്നാണ്. കോൺഗ്രസ്സുകാർ ഇരട്ടുകൊണ്ട് ഓട്ടയടക്കല്ലേ? മുഖം വൃത്തികേടായതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ കോൺഗ്രസ്സുകാരാ?